ഗാഷ് ഞാൻ വീണോട്ടി എന്റെ അയച്ചിക്കന്റെ ഫേവറേറ്റ് സ്വീറ്റ് ആണ് എന്താന്നല്ലേ മിൽക്ക് പേഡ മിൽക്ക് പേഡിന്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അവർക്ക് ഉണ്ടാക്കാം മിൽക്ക് പേഡ് ഉണ്ടാക്കാൻ ആദ്യം 4 സാധനങ്ങൾ മതി 1 കപ്പ് പാൽപ്പൊടി 1/2 കപ്പ് പാല് 1/4 കപ്പ് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ ഈ പാലും പഞ്ചസാരയും ഒരേ അളവായിക്കണം ആദ്യം നമ്മൾക്ക് എടുത്ത ശേഷം 1/4 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം നോൺസ്റ്റിക് പാത്രമാണ് നല്ലത് എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പാൽപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും കട്ടില്ലാണ്ട് ഇളക്കി കൊടുക്കണം ഞാനിപ്പോ എല്ലാ പാൽപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒട്ടും കട്ടയില്ലാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്ത് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റവ് കത്തിച്ച് സ്റ്റവ് വയ്ക്കണം ഇത് കുറഞ്ഞ തീയിൽ ഇത് ഇളക്കി കൊടുത്ത് കുറുക്കി എടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കണം അപ്പൊ അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിപിടിക്കില്ല എന്നാൽ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ട് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുകഴിഞ്ഞ വെള്ളം ഇളക്കി ഇളക്കി വെള്ളം മാറ്റി പാത്രത്തിൽ നിന്ന് വിട്ടോളും പിന്നെ നിങ്ങൾക്ക് വല്ല ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കണം വല്ല പിസ്റ്റേഡ് വാനില എസൻസിന്റെ ഒക്കെ ഫ്ലേവർ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്യണം ഏലക്കായ മുറിച്ചതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം ചൂടാറിട്ടുണ്ട് വല്ലാണ്ട് ചൂടാറിച്ച് അതിനുമ്പ് കുറച്ച് നെയ്യ് കയ്യിൽ തടവിട്ട് കുഴച്ചെടുക്കാം ഞാനിപ്പോ മിനിസാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഒരു ചപ്പാത്തി പഴകി അല്ലെങ്കിൽ പതിനെട്ട് പാത്രം ഇട്ട് നല്ല പേടയുടെ കട്ടിയിൽ പരത്തെടുക്കാം ഇതേപോലത്തെ ഒരു ചപ്പാത്തി കൊല്ലു പോലെ എടുത്തുകൊണ്ട് പരത്തെടുക്കാം നമുക്ക് ഇപ്പൊ ഞാൻ നന്നായിട്ട് പരത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മോൾഡ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ അമർത്തി എടുക്കാം കണ്ടില്ലിപ്പോ ഇത് പേടയുടെ ഷേപ്പിലായിട്ടുണ്ട് ഇനി ഇതേപോലെ ഫുൾ ഇങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു 12 പേട ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൂവിന്ന ഡിസൈൻ ഒക്കെ വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു മുകളിലൊക്കെ എടുത്ത് അമർത്തി കൊടുക്കുക അപ്പൊ ഇത് പൂവിന്റെ ഡിസൈൻ ഒക്കെ കിട്ടും ഇനി
കണ്ടില്ലേ ഡിസൈൻ കേട്ടോ നമ്മുടെ ടേസ്റ്റി പേട റെഡി ആയി. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലെ പിസ്തോ ബദാമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ. ഞാൻ ഇതുപോലെ തിന്നിട്ട് വരട്ടെ.